ഹലോ, വെൽക്കം ടു കിച്ചൺ ഗാലറി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൂട്ട് ജെല്ലി കേക്കുമായിട്ടാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രൂട്ട് ജെല്ലി കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: പാല്, ഇതിപ്പോൾ ഒരു കപ്പ് പാലുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള്, കിവി, മാതള നാരങ്ങ, ഓറഞ്ച്, പിന്നെ പഞ്ചസാര, ചൈന ഗ്രാസ്, വാനില എസൻസ്. ഇനി നമുക്ക് ഇതിനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 to 6 grams ചൈന ഗ്രാസ് ഉണ്ട്. ആ ഒരു ലെവലിലാണ് എടുക്കേണ്ടത്. കൂടിപ്പോയാലും പ്രശ്നമാണ്, നമ്മുടെ ജെല്ലി കേക്ക് ചിലപ്പോൾ ഭയങ്കര കട്ടയായിട്ട് പോവും. അപ്പോൾ ഒരു ലെവലിൽ എടുക്കുക. ഇനി ചൈന ഗ്രാസ് മെൽറ്റാക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ചൈന ഗ്രാസിൻ്റെ ഒട്ടും കട്ടയില്ലാണ്ട് നല്ലപോലെ അത് മെൽറ്റാക്കി ഇടണം. ചൈന ഗ്രാസ് ഏകദേശം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച്, ഈരവെള്ള ചെറിയ തരി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ നമ്മളിപ്പോൾ ഇട്ട പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമുക്കതൊന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ആവശ്യം നോക്കിയിട്ട് അഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1 cup പാൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ 1/2 cup ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളക്കണമെന്നില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പം പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇപ്പം പാല് നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാലിന് പച്ചക്കുത്തൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ ഒരു ആ ഒരു ഫ്ലേവർ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയാണ് നമുക്ക് കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. വാനില എസൻസ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വല്ല ബദാമിൻ്റെ ഫ്ലേവറോ പിസ്തയുടെ ഫ്ലേവറോ എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ വാനില എസൻസ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വാനില എസൻസ് ആഡ് ആക്കുന്നത്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് മതി. ഇനി നമുക്ക് ഫ്രൂട്ട് ജെല്ലി സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫ്രൂട്ട് ജെല്ലി സെറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് എടുത്തു വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇതേ ഫ്രൂട്ട്സ് തന്നെ ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ ഈ ഒഴിച്ചേക്കുന്ന ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ് നമ്മൾ 2 minutes വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 minutes ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ബാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പയ്യെ ഇട്ട് കൊടുക്കണം, കാരണം ചെറുതായിട്ടേ സെറ്റായിട്ടുണ്ടാവുള്ളൂ. താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി പയ്യെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാതള നാരങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതല്ല, നിങ്ങൾ സാധാ റൂം ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2-3 hours ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടാവുന്നുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തണുത്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. തണുത്ത് കഴിക്കാനായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്കിതൊരു 1 hour ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് 1 hour ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്താണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. വളരെ ടേസ്റ്റുമാണ്.
ഒരുപാട് ഫ്രൂട്ട്സും ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.